വെള്ളുവനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നത് മത്തി തപ്പ് വെക്കുക എന്ന് പറയും. പണ്ട് ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അന്നത്തെ രുചിയാണ്, അത് ഇപ്പോഴും വായിരുന്നു പോകുന്നില്ല. അത് ശരി, ഞാൻ നിങ്ങൾക്കൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് വന്നിട്ട് നമ്മളെല്ലാം പച്ചപ്പൊടികൾ ഇട്ടിട്ടാണ് നമ്മൾ അരക്കും. പണ്ടൊക്കെ അമ്മയിൽ അരക്കായിരുന്നു, ഇപ്പോൾ അതില്ലല്ലോ. നമ്മൾ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിൽ ആവിയിൽ എടുത്ത് പൊരിച്ചെടുക്കുന്ന ഒരു സംഭവമാണത്. ആവിയിൽ പൊരിക്കല്ല, വേവിച്ചെടുക്കുന്ന ഒരു സംഭവമാണത്. ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മത്തി തപ്പ് വയ്ക്കുക എന്ന് പറയും. ഇവിടെ വെള്ളുവനാടൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണത്. കറിയല്ല, ഒരു മസാല ഇട്ടിട്ടൊരു ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു കൂട്ടാണത്. പണ്ട് മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന നല്ല ടേസ്റ്റാണത്. ഇതിൽ ഞാൻ അരക്കിലോ മത്തിയാണ്, അരക്കിലോ മത്തി നന്നായി കഴുകി വരഞ്ഞ് വെച്ചത്. അതിലേക്ക് വേണ്ടത്, പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിത, ഒരു 10 ചുള ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. കരിവേപ്പില ഒരു 4 ഏതല്ല കരിവേപ്പില 4 കൊത്തുള്ള കരിവേപ്പിലയാണിത്. വെളുത്തുള്ളി ഒരു 4 എണ്ണം, പച്ചമുളക് 2 എണ്ണം, അങ്ങനെ കീറിയത് വെളുത്തുള്ളി കീറിയത്. പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. മുളക് പൊടി 4 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞപ്പൊടി 1 ചെറിയ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണി വേണം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഈ മസാലകളൊക്കെ ഒന്നിച്ച് യോജിപ്പിക്കണം. ഇതിലേക്ക് തന്നെ നമ്മൾ ഈ കൂട്ടൊക്കെ ഒന്നിച്ചിടുക. വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, ഉള്ളി, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇതാക്കിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഞാനൊരു 4 സ്പൂണ് കണക്കാക്കിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഒന്നും കൂടി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് മസാല ഇതാവാൻ വേണ്ടി ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിൽ മത്തീനെ ഇതിലിട്ടിട്ട് ഒന്ന് നന്നായി പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് പറ്റുമെങ്കിൽ, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ല മത്തിയിലേക്ക് നല്ല എല്ലാം പിടിക്കും മസാല. ഇനി നമുക്കിതിൽ മത്തീനെയും കൂടെ നമുക്കിത് നന്നായിട്ട് തിരുമ്പി ഇതിലേക്ക് പിടിപ്പിക്കണം. ഈ മത്തിയിലേക്ക് പിടിപ്പിച്ച് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെച്ചിക്കാം. ഇപ്പം നമ്മളിതിൽ ഇപ്പം കാണിച്ചു തന്നാൽ എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മത്തിയിലേക്ക് നമുക്കിതിൻ്റെ എരിവും ആ മസാലയുടെ ഒക്കെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കുക. അതിനുശേഷം നമ്മളൊരു കട്ടിള ഒരു പാന്, ഞാനിത് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുത്തിരിക്കുന്നത്. കട്ടിള എന്ത് പാനായാലും വേണ്ടില്ല, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ കുറച്ച് നന്നാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡാലിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അതിന് നമ്മൾ ഒന്ന് ലേശം എണ്ണ തേച്ച് കൊടുക്കുക, കുറേയൊന്നും വേണ്ട. ഒന്ന് ഒരു മയത്തിന് വേണ്ടിയിട്ട് ലേശം എണ്ണ തേച്ച് കൊടുത്തിട്ടുള്ള ചട്ടിയാണത്. അതിനുശേഷം നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ളൊരു ഇല എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മത്തിയുടെ കൂട്ടിനെ ഈ ഇലയിലേക്ക് മാറ്റാം. ഇപ്പം ഇതിൽ നോക്കൂ, പച്ച വെളിച്ചെണ്ണ, കരുവേപ്പില, ആ ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം നമ്മൾ പച്ച മസാലയൊക്കെ ഇട്ടാണ്. ഈ ഇതിൻ്റെയൊക്കെ മത്തി എല്ലാം കൂടെ ചേരുമ്പോഴുള്ള മണം മതി നമുക്ക് ഊണേക്കാം. ഇതിനി നമ്മൾ ഇലയിൽ പൊരിഞ്ഞിട്ട് ആ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് അടച്ച് വെക്കും. ആ ആവിയിലാണ് ഇത് വേവണത്. കുറച്ച് നേരം എടുക്കും കേട്ടോ, ഒരു നമുക്ക് നോക്കാം എത്ര നേരം എടുത്തിലാണ് ഇത് വെന്ത് കിട്ടുക എന്നുള്ളത്. നമ്മളിതത് പൊതിഞ്ഞിട്ട് ഈ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അടച്ച് വെക്കണം. അടച്ച് വെച്ച് ചെറു തീയിലാണ് നമ്മളിതിനെ വേവിച്ചെടുക്കുക. നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഇത് സിമ്മിൽ തന്നെ തീയിലെണ്ണ ഇട്ടിട്ട് നമ്മൾ വെക്കണേ. നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മെല്ലെ അധികം ഉടയാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കണ്ടോ, മെല്ലെ ആ ആവിയിൽ ചീനച്ചട്ടിയുടെ ആവിയിലാണ് ഇത് വേവുന്നത്. ഒന്ന് ഒന്ന് മെല്ലെ സ്പൂൺ കൊണ്ടൊന്ന് തട്ടി കൊടുക്കാം. അങ്ങനെ വെന്ത് വരണേ ഉള്ളു, ഒന്നും കൂടി വെന്തോട്ടെ മസാലയൊക്കെ നന്നായി പൊരിച്ച്.
ഒന്ന് മെല്ലെ ഇടയരുത് മെല്ലെ നോക്കി നോക്കി ചെയ്യണം വെന്ത് വരുന്നുണ്ട് ഞാൻ ഒക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്തു തുറന്നിട്ട് ഇനി നമുക്ക് വീണ്ടും ഇതിനെ മൂടിയിട്ട് ഒരു 10 മിനിറ്റ് ഏകദേശം ഒരു അര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും തോന്നുന്നു കാരണം നമ്മൾ ചെറു തീയിലാണ് വെക്കുന്നത് മൂടിയിട്ട് നമുക്ക് ഒരു അര മണിക്കൂർ ഒരു 10 മിനിറ്റ് കൂടി വെച്ചാൽ ഇനി നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഇതിൽ എല്ലാം ഇട്ടിരിക്കുകയാണ് മസാല കരിവേപ്പില വെളിച്ചെണ്ണ എല്ലാം അതിൽ നല്ല ടേസ്റ്റ് അതിൻ്റെ ഇത് മണവും ഒക്കെ എന്താണെന്നറിയോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ മത്തി നല്ലോണം വെന്ത് ഇത് സെറ്റായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് ഇലയിൽ ഒരു ഡിഷിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇങ്ങനെ തീ ഓഫാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം അങ്ങനെ നല്ല ഓഫാക്കിക്കോളൂ അതിലിരുന്നൊന്ന് നോക്കട്ടെ തീ ഇപ്പം ഞാൻ ഓഫാക്കി അങ്ങനെ ഇരിക്കട്ടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മത്തി തപ്പ് വെച്ചത് റെഡിയായി ഞാൻ ആ ചീനച്ചട്ടിയിൽ നിന്ന് ഇതാ ഇതിലേക്ക് മാറ്റി ഇതിൽ കണ്ടോ നല്ല എല്ലാം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടത് എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇതാ വാഴൻ്റെലയിലൊക്കെ അല്ലേ വെന്ത് ആ ചട്ടി നല്ല കടി നല്ല ചൂട് കട്ടുള്ളതാ ആ വാഴൻ്റെ ഇലടിയും കരുവേപ്പിലടിയും വെളിച്ചെണ്ണടിയും ചെറിയ ഉള്ളിടിയും എല്ലാം കൂടെ ഉള്ള ആ ഒരു മണം നല്ല ഗുമുഗുമാന്ന് വരുന്നുണ്ട് മണം ചോറ് നമുക്കറിയാതെ ഇറങ്ങിപ്പോവും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണം അമർത്താൻ മറക്കരുത് ബൈ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം